لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولسوف يعطيك ربك فطر الله صدق الله العلي العظيم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بہمانികളെ ഇത് ഒരു സലാത്തിലെ മജ്ലിസ് ഇങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ ആക്കേണ്ട ആവശ്യം എന്ത് അത് സ്വാഗത പ്രസംഗത്തിൽ അഷ്റഫ് സഖാഫി തെല്ല വിശദീകരിച്ചത് ഞങ്ങൾക്കിപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം പരിശുദ്ധ ഇസ്ലാം ദീൻ അത് എന്തിനെ അതിൽ എന്തെല്ലാം പണിക്കുകൊണ്ടോ ഇതെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട വിഷയം അത് പഠിക്കണം അങ്ങ് ഈ ഭാരതത്തിൽ ഇക്കടെ ഭാരതത്തിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ പലതരത്തിലുള്ള ജാതിക്കാരും ഉണ്ട് എല്ലാ ജാതിയും എല്ലാ ധർമ്മത്തെ ആൾമാരും കൂടെ നല്ല സൗഹാർദ്ദത്തിൽ നടക്കണം അപ്പമേ ഞങ്ങൾ കൂടെ ശാന്തി എല്ലാം ഇക്കടെ ശാന്തി പ്രധാനം ശാന്തി ഞങ്ങൾക്ക് കിട്ടണോ ഉണ്ടായെങ്കിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുമായുള്ള ആ ടച്ച് ഇത് കുറേ ഏറെ വേണം ആ ടച്ച് അവിടേക്ക് ഇക്കടെ ഒരു തെരുവായിട്ട് ഇക്കടെ സലാത്ത് സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലുമ്പോഴത്തേക്ക് അള്ളാഹുവിൻ്റെ സലാത്ത് ഞങ്ങൾക്ക് കിട്ടു അള്ളാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ സലാത്ത് ഞങ്ങൾക്ക് കിട്ടു നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ ഹദീസ് എങ്ങനെ നന്മമേൽ ഓർത്ത ഒരു സലാത്ത് ചൊന്നേണ്ടെങ്കിൽ അവൻ്റെ മേലെ അള്ളാഹു പത്ത് സലാത്ത് ചൊല്ലാറുണ്ട് സലാത്ത് എന്താ ഈ സലാത്തിൻ്റെ ചെന്നെങ്കിൽ എന്തിനേത് അള്ളാഹു തആല അവൻ്റെ അടിമകളെ ബഹുമാനിച്ചിട്ട് അങ്ങ് കൊടുക്കട്ടെ റഹ്മത്ത് ബർക്കത്ത് ന്യാമത്ത് ഐശ്വര്യം മനഃശാന്തി സലാത്ത് ഞങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കും അള്ളാഹു തആല ഞങ്ങൾക്ക് ശാന്തി സമാധാന ഐശ്വര്യ പരസ്പര സൗഹാർദ്ദത്തെ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് തന്നെ അതുക്കായിട്ട് ഒരു സലാത്തിലെ മജ്ലിസ് ഇവിടെ വേണ്ണുണ്ട് ഇവിടെ നേതാക്കന്മാർ വലമാക്കന്മാരെല്ലാം തീരുമാനിച്ചിട്ട് നല്ല മുട്ട ചൊന്നാറ് നല്ല വിഷയമാണ്ട് എന്നാ ചൊന്ന് വേണു അത് വേണ്ടി ഈ സലാത്തിനെ ഒട്ടിക എന്താക്കണു ഇസ്ലാം ധർമ്മത്തിന് എന്തരേ ചില ആൾമാർ ഇസ്ലാമിയുടെ വിഷയത്തിൽ ചെമ്മ തപ്പു എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് എന്താണ് ഇസ്ലാം ശരിയായ ഇസ്ലാം ഇസ്ലാമുണ്ട് ചൊന്നെങ്കിൽ എന്തിരെ ആരെ മുട്ടെങ്കിൽ എതിരാക്കണമാ അക്രമാക്കണമാ അതൊന്നുമല്ല ഇസ്ലാം ശാന്തി സമാധാനം ശാന്തി ഇസ്ലാമുണ്ട് ചൊന്നെങ്കിൽ ശാന്തി
ആ ശാന്തി കിട്ടണമുണ്ടായെങ്കിൽ എങ്ങനെ വേണോ? അതായിട്ട് ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഖുർആൻ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പാട്ടെ. ശാന്തി കിട്ടണമെങ്കിൽ എന്ത് വേണോ? നിങ്ങൾ നിസ്കരിക്കട, നിസ്കാരത്തിനായിട്ട് ബാങ്ക് വിളിക്കട, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തിനർത്ഥം അല്ലാഹു അക്ബർ? അല്ലാഹു വലിയവൻ, വലിയ അല്ലാ ഞങ്ങൾ ആരും വലിയതല്ല, വലിയത് അല്ലാഹു മാത്രം. അല്ല മാത്രം നാ വലിയവനല്ല, ഞാനവൻ്റെ അടിമ, അവന് നിന്റെ പടച്ചത്, അവന് നിന്റെ മരിപ്പാട്ടരുത്, നിങ്ങൾക്ക് റിസ്ക് തന്നെ, നിങ്ങൾക്ക് റിസ്ക് വേണ്ടതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ഓർമ്മ വേണം, ഇത് ഓർമ്മ വേണം. വരുമ്പോൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിൻ്റെ നെനപ്പ് വരുമ്പോൾ ഹൃദയത്തിക്ക് ശാന്തി ഉണ്ടാവണം. ഖുർആൻ ഹൃദയത്തിൽ ശാന്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിൻ്റെ ഓർമ്മ വേണം. ആ അല്ലാഹുവിൻ്റെ ഓർമ്മ നമ്മൾക്ക് എല്ലാവർക്കും വേണം. അതാണ് ഉറക്കുന്ന എണീച്ച ഉടനെ സുബ്ഹി ബാങ്ക്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവിൻ്റെ ഓർമ്മ. അതേ സുബ്ഹി നിസ്കാരത്തിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം, ഇവിടെ കിടന്നിട്ട് ഉറങ്ങുന്നതിനേക്കാൾ ഖൈർ നിസ്കരിക്കുക ആയിട്ട് എണീക്കേണ്ടത് ഖൈർ. എന്താ നിസ്കാരത്തിൽ എന്തര അക്കിമിസ്വലാത്തരി, നന്റെ നനപ്പാക്കായിട്ട് എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നന്നു സ്മരിച്ചലിക്കാകി നീവ് നമാസ് മാഡു. അല്ലാഹന ആജ്ഞ അക്കിമിസ്വലാത്തരി, നന്നു സ്മരിച്ചലിക്കാകി നീവ് നമാസ് മാഡി. അല്ലാഹനെ സ്മരിച്ചിതരെ അതര ഫലമേണു അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ സ്മരണയിന്ദ ഹൃദയങ്ങളിലേക്ക് ശാന്തി വരുത്തതെ. ഒബ്ബൊപ്പറ ഹൃദയ ശാന്തി ആദരെ ഈ സമൂഹത ഹൃദയവേ ശാന്തിയായിത്തു. ആ ശാന്തിക്കാകി അല്ലാഹന നെനപ്പ് വെക്കു. അത് യാരിക ശാന്തി ഈ ലോകത്തിൽ ശാന്തി നെലസബേക്കാതെ യാരിക ശാന്തി വെക്കു. മുസൽമാനാദര നമ്മെ മാത്ര ശാന്തി ഇതര സലതു. എല്ലരികൂ എല്ലാ ജാതിയവരികൂ മനുഷ്യരിക എല്ലാ മനുഷ്യരിക ശാന്തി വെക്കു. ಯಾರಿಗೂ ಇಲ್ಲಿ ಶಾಂತಿ ಇಲ್ಲದೆ ಆಗಬಾರದು. ಅದರಲ್ಲಿ ಜಾತಿ ಭೇದವಿಲ್ಲ, ಎಲ್ಲರಿಗೂ ಶಾಂತಿ ಬೇಕು. ಎಲ್ಲರಿಗೆ ಶಾಂತಿ ಇದ್ದರೆ ಮಾತ್ರವೇ ಇಲ್ಲಿ ಶಾಂತಿ. ಯಾರಾದರೊಬ್ಬನು ಶಾಂತಿಯನ್ನು ಕೆಡಿಸಲು ಅವನು ಉದ್ದೇಶಿಸಿದರೆ ಅದು ಒಂದು ಮಹಾಮಾರಿಯಾಗಿ ಬರುತ್ತದೆ. ಒಬ್ಬನಿಂದ ಎಲ್ಲರ ಶಾಂತಿಯು ಕೆಟ್ಟು ಹೋಗುತ್ತದೆ. ಮುಸಲ್ಮಾನರಿಗೆ ಮಾತ್ರವಲ್ಲ ಎಲ್ಲರಿಗೂ ಶಾಂತಿ ಬೇಕು. ಅದಕ್ಕಾಗಿರುತ್ತದೆ ನಮ್ಮ ಬಾಂಗ್ ಅದಾನ್, ನಮ್ಮ ನಮಾಜ್, ನಮ್ಮ ಧರ್ಮ ಸಕಾತ್ ವೃತ್ತ ಹಜ್ ಈದ್ ಇದೆಲ್ಲವೂ ಶಾಂತಿಗಾಗಿ ಇರುವ ವಿಷಯ. ಇಸ್ಲಾಂ ಅದು ಬಹಳ ವಿಶಾಲವಾದ ಒಂದು ವಿಷಯ. ಅದು ಅದು ಇಸ್ಲಾಂ ಎಂದರೆ ಯಾರಿಗಾದರೂ ಒಬ್ಬರಿಗಿರುವುದಲ್ಲ, ಲೋಕ ಜನತೆಗೆ, ಲೋಕ ವಾರಸಲ್ನ ಗ ಅಲ್ಲಾಹು ಅವನ ಕುರ್ಆನ್ ಹೇಳುವುದು ಲಿನ್ನಾಸಿ ಕಫ್ಫ, ಸರ್ವ ಜನರ ಶಾಂತಿಗಾಗಿ, ಅವರ ರಕ್ಷಣೆಗಾಗಿ, ಅವರ ಗುಣಕ್ಕಾಗಿ ನಬಿ ತಮ್ಮನ್ನು ನಾವು ಈ ಲೋಕಕ್ಕೆ ರಸೂಲಾಗಿ ಕಳುಹಿಸಿರುತ್ತೇವೆ.
ಅದು ಯಾರಿಗಾದರೂ ಕೆಲವು ಜನರಲ್ಲಿ ನಾಸಿಕಾಫಾ ಸರ್ವ ಜನರಿಗೂ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರ ಆ ಶಾಂತಿ ಸಮಾಧಾನ ಅವರಿಂದಾಗಿ ಸಿಗಬೇಕು. ಇಲ್ಲಿ ಎಲ್ಲರಿಗೂ ನೇತಾರರು ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರ ಸಲಾತ್ ಅದು ಅವರ ಸ್ನೇಹವನ್ನು ನಮ್ಮ ಹೃದಯದಲ್ಲಿ ವರ್ಧಿಸುತ್ತದೆ, ಅದುಂಟು ಮಾಡುತ್ತದೆ, ಅದನ್ನು ಹೆಚ್ಚು ಮಾಡುತ್ತದೆ. ಆ ಸ್ನೇಹಕ್ಕಾಗಿ ನಾವು ಸಲಾತ್ ಹೇಳುವುದು, ಬೇರೆ ಯಾವುದೇ ಒಂದು ವಿಷಯಕ್ಕಾಗಿ ಅಲ್ಲ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರ ಒಂದು ಟಚ್ ಅದು ಸಲಾತ್. ಯಾ ಅಯ್ಯುಹಲ್ಲದೀನ ಆಮನು ಸಲ್ಲೂ ಅಲೈಹಿ ವಸಲ್ಲಿಮು ತಸ್ಲೀಮಾ. ಮೊಮಿನ್ಗಳೇ, ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರ ಮೇಲೆ ನೀವು ಸಲಾತ್ ಮತ್ತು ಸಲಾಂ ಹೇಳಿ. ಅದರಿಂದಾಗಿ ನಮಗೆ ಶಾಂತಿ, ಸಮಾಧಾನ, ಐಶ್ವರ್ಯ ಎಲ್ಲವೂ ಸಿಗುತ್ತದೆ. ನಮ್ಮ ಹೃದಯ ಶುದ್ಧಿಯಾಗುತ್ತದೆ, ನಮ್ಮ ಎಲ್ಲ ಪ್ರವರ್ತನವು ಅದು ಶುದ್ಧಿಯಾಗುತ್ತದೆ, ಅಲ್ಲಾಹನ ತೃಪ್ತಿಯಲ್ಲಿ ಆಗುತ್ತದೆ, ಜನರಿಗೆ ತೃಪ್ತಿ ಆಗುತ್ತದೆ. ಯಾವ ಜನರಿಗೆ? ಮುಸಲ್ಮಾನರಿಗೆ ಮಾತ್ರವಲ್ಲ, ಸರ್ವ ಜನರಿಗೆ ತೃಪ್ತಿಯಾಗುತ್ತದೆ. ಅದಕ್ಕಾಗಿ ನಾವು ಸಲಾತ್ ಹೇಳುವುದು, ಸಲಾತ್ ಎಲ್ಲಿ ಮಾಡಬೇಕು? ಅದರೊಂದಿಗೆ ಧಾರ್ಮಿಕ ವಿಷಯ, ಒಂದೊಂದು ಸಲಾತಿಗೆ ಒಂದೊಂದು ವಿಷಯದಲ್ಲಿ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಒಂದು ಕಾಲು ಗಂಟೆ ಒಂದು ತರಬೇತಿ, ಒಂದು ಕ್ಲಾಸ್ ಅದು ನಡೆಯಬೇಕು. ಇಲ್ಲಿ ಎಲ್ಲರೂ ಇದಕ್ಕೆ ಸಹಕರಿಸಬೇಕು. ಮಾತ್ರವಲ್ಲ, ಮತ್ತೊಂದು ವಿಷಯ ನನಗೆ ಹೇಳಲಿಕ್ಕಿರುವುದು, ಇದು ಇಲ್ಲಿ ನಮ್ಮೊಂದು ಸಲಾತಿನ ಮಜಲಿಸ್ ಎಲ್ಲ ತಿಂಗಳು ಇದು ನಡೆಯಬೇಕು. ಎಲ್ಲ ತಿಂಗಳು ನಡೆಯುವಾಗ ನಾವು ಯಾವಾಗಲೂ ಈ ಟೌನ್ ಹಾಲನ್ನು ಆಶ್ರಯಿಸುವುದು ಇದಷ್ಟು ಸರಿಯಾಗಿ ಬರುವುದಿಲ್ಲ. ಇದಕ್ಕಾಗಿ ಇಲ್ಲಿಯ ಎಲ್ಲ ಜನರು ಸೇರಿ ಒಂದು ಪ್ರತ್ಯೇಕ ಸೌಕರ್ಯ ಮಾಡಬೇಕಾಗಿ ಪ್ರಯತ್ನಿಸಬೇಕು. ಈ ಸಲಾತಿಗೆ ಬಂದವರಿಂದ ಹಣ ವಸೂಲು ಮಾಡುವ ಉದ್ದೇಶ ಇಲ್ಲ. ಇಷ್ಟು ಹಣ ನೀವು ಕೊಡಬೇಕು, ಇಲ್ಲದಿದ್ದರೆ ಇಷ್ಟು ಬಾರಿ ಸಲಾತಿಗೆ ಬರಬೇಕು, ಇಷ್ಟಿಷ್ಟು ಹಣ ಕೊಡಬೇಕು, ಹಾಗೇನು ಏನು ಅಂತ ಇಲ್ಲ. ಇಲ್ಲಿ ಹಾಗೆ ಹೇಳುವುದಿಲ್ಲ. ಯಾರಾದರೂ ಕೊಟ್ಟರೆ ಅದನ್ನು ಸ್ವೀಕರಿಸದಿರುವುದೂ ಇಲ್ಲ, ಸ್ವೀಕರಿಸಬಹುದು. ಇದು ಹಣಕ್ಕಾಗಿ ಅಲ್ಲ, ಬೇರೆ ಯಾವುದೇ ಒಂದು ಉದ್ದೇಶವಿಲ್ಲ. ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂರ ಮೊಹಬ್ಬತ್, ಅದೇ ರೀತಿ ದೀನಿ ವಿಷಯಗಳನ್ನು ಕಲಿಯುವುದು, ಈ ಉದ್ದೇಶ ಮಾತ್ರವಾಗಿ ಇರುತ್ತದೆ. ಈಗ ಧಿಕ್ರ್, ಸಲಾತ್, ಧಾರ್ಮಿಕ ತರಬೇತಿ, ಇದಕ್ಕೆಲ್ಲ ಸೌಕರ್ಯವಿರುವ ಒಂದು ಸ್ಥಳವನ್ನು ನೀವೆಲ್ಲರೂ ಚಿಂತಿಸಿ ಮಾಡಬೇಕು. ಯಾರು ಏನೋ ಅದರಲ್ಲಿ ಸಹಕರಿಸಲು ಸಾಧ್ಯವಿಲ್ಲದವರನ್ನು ಒತ್ತಡ ಮಾಡಿ ಅವರನ್ನು ಸೇರಿಸುವಂತೆಯೂ ಇಲ್ಲ. ಈ ಮಜಲಿಸಿಗೆ ಬರುವ ವಿಷಯದಲ್ಲಿ ಎಲ್ಲರೂ ಸಹಕರಿಸಬೇಕು, ಎಲ್ಲರೂ ಸಹಕರಿಸಬೇಕು. ಮತ್ತು ಸಾಧ್ಯವಿರುವವರು ಇದಕ್ಕೆ ಒಂದು ಸೌಕರ್ಯ, ಪ್ರತ್ಯೇಕ ಒಂದು ಸೌಕರ್ಯ ಮಾಡುವ ಒಂದು ಆಲೋಚನೆ ಮಾಡಿದರೆ ಒಳ್ಳೆಯದು ಎಂದು ನನ್ನ ಅಭಿಪ್ರಾಯ. ಹಾಗೊಂದು ಮಾಡಿದರೆ ಒಳ್ಳೆಯದು. ಈಗ ನಮಗೆ ತಿಂಗಳು ತಿಂಗಳಾಗುವಾಗ, ಇಲ್ಲದಿದ್ದರೆ ಅತ್ಯಾವಶ್ಯ ವಿಷಯಗಳೆಲ್ಲ ಇರುವಾಗ ಇಲ್ಲಿ ಸೇರಲಿಕ್ಕೆ ಈದುಲ್ ಅಜ್ಹಾ ಬಂತು. ಆ ಈದುಲ್ ಅಜ್ಹಾದ ಕುರಿತೊಂದು ತರಬೇತಿ, ರಂಜಾನ್, ರಬೀಉಲ್ ಅವ್ವಲ್, ಬರಾಅತ್, ಇಂತಹ ವಿಷಯಗಳು ಇದೆಲ್ಲ ಬರುವಾಗ ಜನರಿಗೆ ಅದರ ಕುರಿತು ಒಂದು ಬೋಧನೆ ಕೊಡುವುದು, ಅದಕ್ಕೊಂದು ಪ್ರತೀಕ ಸ್ಥಳ ಈ ಉಡುಪಿ. ಇಂತಹ ಸ್ಥಿತಿಯಲ್ಲಿ ಇದ್ದರೆ ಎಲ್ಲರಿಗೂ ಬರಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ಯಾವುದೇ ಒಂದು ಜಮಾಯತಿನಲ್ಲಿ ಆದರೆ ಎಲ್ಲರಿಗೂ ಅಲ್ಲಿ ಹೋಗಲು ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ಇಲ್ಲಿ ಎಲ್ಲರೂ ಸೇರಿ ಒಂದು ಮಾಡಿ ನಮ್ಮ ಸುನ್ನತ್ ಜಮಾಯತಿನ ಶಕ್ತಿಗಾಗಿ, ಸುನ್ನತ್ ಜಮಾಯತ್ ಅದು ಯಥಾರ್ಥ ದೀನುಲ್ ಇಸ್ಲಾಂ ಆಗಿರುತ್ತದೆ. ಅದು ಮತ್ತೇನು ಒಂದು ಪ್ರತ್ಯೇಕ ಪಾರ್ಟಿ ಏನೂ ಅಲ್ಲ ಸುನ್ನತ್ ಜಮಾಯತ್. ಆ ಸುನ್ನತ್ ಜಮಾಯತಿಗಾಗಿ ಎಲ್ಲರೂ ದುಡಿಯಬೇಕು,
ಅದಕ್ಕಿರುವ ಸೌಕರ್ಯ ಎಲ್ಲರೂ ಮಾಡಬೇಕು ಎಂದು ನಿಮ್ಮನ್ನು ನೆನಪಿಸುತ್ತಾ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹಮಾನಿರ್ ರಹೀಂ ಎಂಬ ಅಲ್ಲಾಹುವಿನ ನಾಮದಿಂದ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿಕೊಳ್ಳುತ್ತೇನೆ. ವಾಹರು ದಾಮಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.